െ കണ്ടിട്ട് കുടം കമിഴ്ത്താൻ പാടില്ല കച്ചവടക്കാരൻ എന്തുകൊണ്ടാണ് ഇപ്രകാരം പറഞ്ഞത് സാഹിലിനെ െത്തിയപ്പോഴോ അവിടെ മഷി ഉണ്ടായിരുന്നില്ല ദുഖാൻദാറിനെ സാഹിത് സെ അപ്പോഴാണ് കടക്കാരൻ സാഹിലിനോട് ഇപ്രകാരം പറഞ്ഞത് കഹനേക മത്ലബ് കിസി വസ്തുക്കോ മില്ലേക്ക് പ്രതീക്ഷ ഒരു വസ്തു കിട്ടുമെന്ന പ്രതീക്ഷയിൽ കയ്യിലുള്ള വസ്തു ഉപേക്ഷിക്കുന്നത് വിഡിത്തമാണ് വിനാ സോച്ച് വിചാർക്കർക്ക് കുച്ച് നാഹിയേ നമ്മൾ ചിന്തിക്കാതെ ഒന്നും ചെയ്യാൻ പാടില്ല സെക്കൻഡ് ക്വസ്റ്റ്യൻ ജബ് ഉസ്കെ പാസ് വഹുറ്റി ക്യോം എപ്പോഴാണോ അവൾ സാഹിലിന്റെ അടുത്ത് വന്നിരുന്നത് അവൾ അവന്റെ മുഖത്തേക്ക് നോക്കാതിരുന്നു കാരണം എന്താണ് ബേല അപ്പനി ദിൽ ദോസ് അച്ചിയിലെടുക്കി ഹേ ബേലയ്ക്ക് അറിയാമായിരുന്നു തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായ സാഹിലിന്റെ നോട്ടത്തില് അവൾ നല്ലൊരു കുട്ടിയായിരുന്നു പവന്റെ മുമ്പിൽ വെച്ചിട്ട് ബേല അപമാനിതയാവാൻ ആഗ്രഹിച്ചിരുന്നില്ല വ്യവഹാർ ഉപസ്ഥിതി മേന്തി അധ്യാപകന്റെ പെരുമാറ്റം സാഹിലിന്റെ മുൻപിൽ വെച്ചായിരുന്നു അതുകൊണ്ട് അവൾക്ക് വളരെയധികം ലജ്ജ തോന്നി ഇസിലിയെ ബേല പാസ് ആക്കർ ബൈറ്റി ഉസുസെ നസർ പായി

ഗാന്ധിജിയുടെ പ്രതിമ പതിവിലധികം പുഞ്ചിരിക്കുന്നതായി കാണപ്പെട്ടു എന്താണ് ഇതിനർത്ഥം ഇതിനർത്ഥം എന്താണ് സാഹിൽ ഔർ സാത്തിയോം കെ സാത് ഗാന്ധി ടാങ്ക് ചൗക് മേം ലങ്കസോം ബച്ചോം കി ഗേൽ തമാഷായം ഗാന്ധിജിക്ക് മൂർത്തി ബി സന്തുഷ്ടോഗി ഹോഗി മാനവ് ജാതിക്കോ सत्य प्रेम त्याग और अहिंसा के पाठ पाड़ पढ़ाने वाले गांधी जी की मूर्ति भी इनके पुनीत प्यार അഹിംസിക്ക് മൂർത്തി ബിർദേസർ ആയെ എന്താണ് അർത്ഥം സാഹിലും വേലയും കൂട്ടുകാരോടൊപ്പം ഗാന്ധി ചൗക്കില് കളിക്കുകയായിരുന്നു നിഷ്കളങ്കർ ആയ കുട്ടികളുടെ കളിച്ചിരി കണ്ടിട്ട് ഗാന്ധിജിയുടെ പ്രതിമ പോലും സന്തോഷിച്ചു കാണും എന്നാണ് പറയുന്നത് അപ്പൊ മനുഷ്യജാതിയെ മനുഷ്യരെ സത്യം ത്യാഗം സ്നേഹം അഹിംസ എന്നിവ പഠിപ്പിച്ച ഗാന്ധിജിയുടെ പ്രതിമ പോലും ഈ പവിത്രമായ സ്നേഹം കണ്ട് സന്തോഷിക്കുന്നതായി കാണപ്പെട്ടു എന്നാണ് പറയുന്നത് മനസ്സിലായോ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഫോർത്ത് ക്വസ്റ്റ്യൻ ബാരി മഴക്കാലത്തിന് മുൻപുള്ള മഴ പെയ്തൊരു ദിവസമായിരുന്നു കഥാസന്ദർഭത്തിൽ ഇത് എത്രമാത്രം സാർഥകമാകുന്നു എപ്പോഴും ഒരുമിച്ച് നടന്നിരുന്ന സാഹിലും ബേളയും ഇനി അങ്ങോട്ടുള്ള പഠനത്തിന് വേണ്ടിയിട്ട് വേർപിരിയാനായിട്ട് പോവുകയാണ് അപ്പൊ ഈ വേർപാട് പറഞ്ഞിട്ട് രണ്ടുപേരും വളരെയധികം ദുഃഖിക്കുന്നു അവരുടെ രണ്ടു പേരുടെയും കണ്ണുകൾ നിറയുന്നുണ്ട് ഇത് ഇതിനെയാണ് എന്തു പറയുന്നത് മഴക്കാലത്തിന് മുൻപുള്ള മഴ പെയ്തൊരു ദിവസം എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ നാല് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് പഠിക്കാനുള്ളത് വളരെ നന്നായിട്ട് എഴുതി പഠിക്കണം നന്നായി പഠിക്കണം ഓക്കേ താങ്ക്